കറിവേപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു ഓട്ട്സിൻ്റെ ഒരു റെസിപ്പി കാണാം വളരെ ചെറിയൊരു വീഡിയോ ആണിത് അതുകൊണ്ട് മുഴുവൻ കാണുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ഞാൻ സ്റ്റൗവിലും ഓവനിലും ഉണ്ടാക്കുന്നത് കാണാം ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഓട്സ് എടുക്കുക സാധാ ഓട്സ് ഒരു ടേബിൾ സ്പൂൺ ഡ്രൈ ഗ്രേപ്സ് എടുക്കുക അല്ല ഇതില്ലെങ്കിൽ രണ്ട് ഡേറ്റ്സ് അതിഞ്ഞിട്ടാലും മതി ഒരു ടേബിൾ സ്പൂൺ നട്ട്സും ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും ഒരു കപ്പ് പാൽ അതിലേക്ക് ഒഴിക്കുക പാൽ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി പിന്നെ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ഇടണം എന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം ആദ്യം നമുക്ക് മൈക്രോവേവിൽ മൈക്രോവേവിലുണ്ടാക്കാം അതിനുശേഷം സ്റ്റൗവിൽ സ്റ്റൗവിലുണ്ടാക്കാം ഓവൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക രണ്ട് മിനിറ്റ് ഹൈ പവറിൽ ഇടയ്ക്ക് വെച്ച് ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം ഇനി ഇതിൽ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേർക്കാം പാൽ പൊങ്ങിക്കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് വലിയ പാത്രം വയ്ക്കുന്നതായിരിക്കും നല്ലത് ഹൈ പവറിൽ രണ്ട് മിനിറ്റ് കൊടുക്കുക ഇടയ്ക്ക് വെച്ച് ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് വെന്തതിന് ശേഷം തണുത്തിട്ടേ നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങാവുക അപ്പോൾ അതിനൊരു സ്റ്റാൻഡിങ് ടൈമെന്ന് പറയും നമ്മൾ നയൻറ്റി പെർസെൻറ്റേജ് മൈക്രോവേവ് ചെയ്യും ടെൻ പെർസെൻറ്റേജ് ബാക്കി നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അത് കുക്കാവും അതുകൊണ്ട് ഈ മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്ന എല്ലാത്തിനും ഓഫ് ആയതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് സമയം കൊടുത്തതിന് ശേഷം നമ്മളിത് കഴിക്കാവും അപ്പോഴേ അതിൻ്റെ കുക്കിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കും നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ലൂസ് ആവണം എന്നുള്ള ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചില്ലേ ഞാൻ അതിന് പകരം അരക്കപ്പ് കൂടെ വെള്ളമോ പാലോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഷുഗറൊക്കെ ഉള്ളവർക്കും ഒക്കെ വലിയ വലിയ മധുരങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ ഇതിൽ പുതിയൊരു സോളോ ഓവൻ അൺബോക്സ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ ഫങ്ഷൻസും എങ്ങനെ കുക്ക് ചെയ്യാം ഏതൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കാം തുടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇനി നമുക്ക് സ്റ്റൗവിൽ സ്റ്റൗവിലിതങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നും കൂടി ഒന്ന് നോക്കാം നേരത്തെ എടുത്തതുപോലെ ഒരു പാനിലേക്ക് അരക്കപ്പ് ഓട്സും ഒരു ടേബിൾ സ്പൂൺ റൈസിൻസോ അല്ലെങ്കിൽ ഡേറ്റ്സ് അരിഞ്ഞതോ ഒരു ടേബിൾ സ്പൂൺ നട്ട്സ് പകുതി ഏത്തപ്പഴം നുറുക്കിയതും ഒരു കപ്പ് പാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിം കുഴപ്പമില്ല നമ്മൾ ഇളക്കി കൊടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് കുറയ്ക്കുക തിളച്ച ശേഷം ഒരു രണ്ട് മിനിറ്റെങ്കിലും അത് വേഗണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇടുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂപ്പർ സീഡാണ് ഈ ചിയ സീഡ് അതിൻ്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി തിളച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും പഴമെല്ലാം എന്ത് കഴിയും ഈ ചിയ സീഡ്സ് ഇട്ടൊന്ന് ഇളക്കിയ ശേഷം അങ്ങ് ഓഫ് ചെയ്യുക പിന്നെ നമുക്കിതിലേക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ചെറു ചെറുതായിട്ടൊന്നും നുറുക്കി അതിലേക്ക് ഇടാം അപ്പം ഞാനിവിടെ പകുതി ആപ്പിളാണ് തോടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ചെറുതായി നുറുക്കിയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ഇടുമ്പോൾ തികച്ചു ഓപ്ഷനിലാണ് ആദ്യം നമ്മൾ ഏത്തപ്പഴം ഇട്ടല്ലോ ഏത്തപ്പഴം ഇല്ലെങ്കിൽ സാധാരണ പഴം ഉണ്ടല്ലോ ചെറുപഴം ഈ സമയത്ത് ഒന്നോ രണ്ടോ ഒന്നൊന്ന് നുറുക്കിയിട്ടാലും മതി പിന്നെ ഇതിലിട്ട് റീസൻസും നട്ട്സും ഒക്കെ അളവ് വേണമെങ്കിൽ കൂട്ടാം മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുപോലെ ചെറുക്കൾ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉപയോഗിക്കാം പഞ്ചസാര ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രമല്ലേ ഉള്ളൂ നല്ല ഒരു ആരോഗ്യത്തിന് ഏറ്റവും നല്ലതുമാണ് വിശപ്പിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മെത്തേഡ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കുക ഓവനിലോ അല്ലെങ്കിൽ അടുപ്പിലോ ഉണ്ടാക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്